ഇസ്ലാമിന്റെ വാളെടുത്തിട്ട് നബിയെ പേടിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. സഹാബികൾ അനുചരന്മാർ കുറേ ദൂരത്ത, ഓരോരുത്തർ മരുഭൂമിയല്ലേ, ഒരു മരം കിട്ടണമെങ്കിൽ എത്രയും ബാംഗ്ലൂരത്തെ പോലെ മരം ഉണ്ടാവും അവിടെ, കുറേ ദൂരത്തല്ലേ ഓരോരോ മരങ്ങൾ കിടക്കണത്, എല്ലാവരും ദൂരത്ത്, ആരും ഇത് കേൾക്കുന്നില്ല. തങ്ങൾ കണ്ണ് തുറന്ന പാടെ പറഞ്ഞു, ആര് നിന്നെ രക്ഷിക്കുന്ന ചോദിച്ചത്, ഒരൊറ്റ വാക്കണ് പറഞ്ഞു, വാള് കയ്യിൽ നിന്ന് വീണു, വിറച്ചിട്ട് വാള് കയ്യിൽ നിന്ന് വീണു ഇയാള്. അള്ളാഹു രക്ഷിക്കുന്ന പറഞ്ഞു, വാള് തങ്ങൾ കയ്യിലെടുത്തു, നിന്നെ ഇപ്പൊ ആരാ എന്നിന്ന് രക്ഷിക്കാൻ ചോദിച്ചു. പൊന്നാര മുഹമ്മദ്, നിങ്ങൾ ഒന്നും തന്നെ ചെയ്യല്ലേ, നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, ഇബ്നു അഖിൻ കരീം, നിങ്ങളൊരു മാന്യനായ മനുഷ്യന് ജനിച്ച പുത്രനല്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യണില്ല, ഞാൻ നിന്നെ വെറുതെ വിടുക, നിങ്ങൾ എന്നെ വെറുതെ വിടേ, എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തരേ, ആ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചുപോയി സ്വന്തം ജനങ്ങളോട് വന്ന് പറഞ്ഞുകൊടുത്തു. ലോകത്ത് ഒരാളിലും കാണാത്ത മഹാമനസ്കതയും സൽസ്വഭാവവും ഞാൻ മുഹമ്മദ് നബിയിൽ കണ്ടിരിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറബി വന്ന് പിറകിൽ നിന്ന് നബിയുടെ തട്ടം പിടിച്ചു വലിച്ചു. ഹബീബായ തങ്ങളുടെ തോളിൽ ഒരു ചെറിയ തട്ടമുണ്ട്, ആ തട്ടം പിടിച്ചു വലിച്ചു, ഒരൊറ്റ വലി ബാക്കെന്ന്, തോളിൽ വസ്ത്രമില്ലായിരുന്നു. ആ പുല്ലിങ്ങിന്റെ ശക്തിയിൽ നബി തങ്ങളുടെ തോളിൽ ചോര പിടിയുമാർ ചെമന്നുപോയി. നോക്കുമ്പോ തങ്ങൾ പുഞ്ചിരിച്ചു പിറകോട്ട് നോക്കിയതാ, പുഞ്ചിരിച്ചു നോക്കി. ഞാൻ ഉദാഹരണം പറയാം, അങ്ങനെയാ നമ്മൾ ബസ്സിലൊക്കെ കാലിനൊരു ചവിട്ട് കിട്ടിയാലേ നമ്മുടെ നോട്ടത്തിന്റെ സ്റ്റൈൽ എന്തായിരിക്കും, ഒരു ഉദാഹരണം പറയാം. നിസ്സാരം. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരാൾ കട്ട് ചെയ്തൊന്ന് ഓവർടേക്ക് ചെയ്ത എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. ഈ പ്രതികാര മനസ്സ് വല്ലാത്തൊരു പൈശാചികതയാ. അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. തങ്ങൾ ചോദിച്ചു എന്ത് വേണമെന്ന്, ഇയാൾ എന്താ പറഞ്ഞെന്നറിയോ, നിങ്ങൾക്ക് അള്ളാഹു കുറെ സമ്പത്ത് തന്നിട്ടില്ലേ, ആ സമ്പത്ത് എനിക്കും കൂടെ തരിൻ. നിങ്ങൾ എനിക്ക് തരുന്ന സമ്പത്ത് നിങ്ങളുടേതോ നിങ്ങളുടെ പിതാവിൻ്റെതോ അല്ല, അള്ളാഹിൻ്റെതല്ലേ, എനിക്കിങ്ങ് തരിൻ. ഇങ്ങനെയുണ്ടോ പിരിവിന് പോലെ പൈസ പിരിക്കാൻ പോലെ? ഇതിലേറ്റവും വലിയ അത്ഭുതം, ഇങ്ങനെ ചോദിച്ചാലും എന്റെ റസൂൽ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഈ കാട്ടറബിയുടെ മനസ്സിൽ നബിയെക്കുറിച്ച് തോന്നിയ മതിപ്പ്, അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം എത്ര മനോഹരമാണെന്ന് വിളിച്ചറിയിക്കുന്ന സംഭവമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് ഒരു ഹാമും നടക്കാം, എനിക്ക് ഒരു ഉപദ്രവം വരൂല. തങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, രണ്ട് ഒട്ടകം നിറയെ സാധനങ്ങളുമായി പോയി ആ മനുഷ്യൻ, രണ്ട് ഒട്ടകങ്ങൾ നിറയെ. ആര്? നബിയെ ഉപദ്രവിച്ച് ചോദിച്ച ആൾ. തങ്ങൾ പറഞ്ഞു, പോകാനിരിക്കട്ടെ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിന് പകരം ചെയ്യണം കേട്ടോ, പോകല്ലെന്ന്. പകരം ചെയ്യേ? ലാ. തങ്ങൾ വെച്ച് എന്തുകൊണ്ടല്ല? നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തവരെ നിങ്ങൾ തിരിച്ചു ഉപദ്രവിക്കാറില്ലല്ലോ, അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ പറ്റൂല. ആര് പറയൂ ഉപദ്രവിച്ച ആളെ? അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുന്നു ബി, അവർക്ക് സ്വർഗമുണ്ട്. നന്മ, ഏറ്റവും നന്മ. ഈ ഏറ്റവും നന്മയിലേക്ക് പോകാനാ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരമില്ലാത്ത ആളുകൾ വല്ലതും പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു ഈ വിവരക്കേടുള്ള മനുഷ്യന്മാർ പലതും പറയും. വിവരക്കേട് വേണ്ടേ? അവർക്ക് പല ക്ലിപ്പുണ്ടാക്കി വിടലായിരിക്കും പണി, ഓരോ ടീസിങ് മെസ്സേജുകൾ ഉണ്ടാക്കി വിടലായിരിക്കും പണി, എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? അതിന് കുറച്ച് മനുഷ്യന്മാർ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. നമ്മളതിനൊക്കെ ക്ഷമിച്ച് തന്നെ നേരിടണം, ക്ഷമിച്ച് നേരിടണം എന്നാ. സൂറത്തുൽ മാഇദ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تعفوا وتتقوا فإن ذلك من عزم الأمور
ലതുബലവുന്ന ഫീ അംവാലികും അൻഫുസികും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് മാത്രമോ, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. ക്രിസ്ത്യാനികളും ജൂതന്മാരും ബഹുദൈവ ആരാധകരുമായ ആളുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അല്ലാഹു പറയും, എങ്ങനെയൊക്കെ ഉണ്ടാവും, പലരും പല ഡയലോഗും പറയും, അതൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചേക്കും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും മാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കരുത്തുള്ള കാര്യം അതാണ്, മാപ്പ് ചെയ്യലാണ്. ഇങ്ങോട്ട് പറഞ്ഞതിന് മറുപടി ആർക്കാ പറയാൻ കഴിയാത്തത്? അവര് മൈക്ക് കെട്ടി പറഞ്ഞു, നമുക്കും കെട്ടി പറഞ്ഞുകൂടെ മൈക്ക് വെച്ചിട്ട്. ഇഗ്നോർ ചെയ്യേക്ക് മറുപടി പറയാൻ നിൽക്കല്ല. വിവരക്കേടുള്ളവർക്ക് മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് സ്വന്തം കുടുംബത്തിലുണ്ടാവും വിവരക്കേടുള്ളവർ, സ്വന്തം വീട്ടിലുണ്ടാവും, ഭാര്യ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാറ്റഗറിയിൽപ്പെട്ടവരുണ്ടാവും. പിന്നെ പ്രസ്ഥാനങ്ങളും സംഘടനകളൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ അത് രാഷ്ട്രീയത്തിലും അല്ലാത്തതിലൊക്കെ കാണും. വാരു അനിൽ ജാഹിലിയിൽ, വീട്ടുകളാ തങ്ങളെ ചീത്ത വിളിച്ച് പാട്ടുപാടിയിട്ടുണ്ട്. അബൂ ലഹബ് എന്ന ദുഷ്ടന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന പേര്, ഖുർആൻ രണ്ടാളും നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حمالة الحطب في جيدها حبل من مسد. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞിരുന്ന ഒരു മുത്താപ്പ. അയാളുടെ ദൗർഭാഗ്യം അങ്ങനെയായിപ്പോയി. തബ്ബത്ത്, അയാൾക്ക് നാശമാണെന്ന് ഖുർആൻ പറഞ്ഞു. നാശമാണെന്ന് ഖുർആൻ പറഞ്ഞു എന്ന് മാത്രമല്ല, നരകത്തിലാണെന്നും പറഞ്ഞു. എന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അയാൾ മരിക്കുന്നത്. അതിൻ്റെ ഇടക്ക് തമാശയിലെങ്കിലും ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സൂറത്ത് നുണയാണെന്ന് വരും. കാരണം സൂറത്ത് പറയണത് നരകത്ത് പോകുന്ന, തമാശയിൽ പറഞ്ഞാലും ഈ ലോകത്ത് അവൻ മുസ്ലിമാണെന്ന് ഇസ്ലാമിക ഗവൺമെന്റിന് ഗണിക്കേണ്ടി വരും. അപ്പൊ ആൾക്കാർ ചോദിക്കൂലേ, കലിമ ചൊല്ലിയ മനുഷ്യനെ പറ്റി നിങ്ങൾ നരകത്തിലാന്ന് പറഞ്ഞില്ലേ ഖുർആൻ? അയാൾക്കതിന് സൗഭാഗ്യം ഉണ്ടായില്ല. ഖുർആന്റെ വലിയൊരു അത്ഭുതം ഇതാ, 10 കൊല്ലം ഈ ആയത്ത് ഓതി നടന്നിട്ടും തമാശയിൽ പോലും അബൂ ലഹബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയില്ല. ഈ സൂറത്ത് ഇറങ്ങിയപ്പോ അബൂ ലഹബിന്റെ ഭാര്യ ദേഷ്യം പിടിച്ചു വന്നു. അവളുടെ പേര് ഉമ്മു ജമീൽ അൽ ഔറാ, ഉമ്മു ജമീൽ എന്ന പേര്. അവള് ഒറ്റക്കണ്ണിയായിരുന്നു, ഒരു കണ്ണേ ഉണ്ടായിരുന്നു, പക്ഷെ പ്രമാണിയാ. ഖുറൈശി തറവാടെന്ന് പറഞ്ഞാൽ അവർക്കത് മതി. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനും കഅബന്റെ അടുത്തൊരു സ്റ്റെപ്പും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരുണ്ടൊരു കല്ലും പിടിച്ചു വരുന്നു എറിയാൻ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ ഒന്ന് മാറി നിൽക്കിൻ, ഉമ്മു ജമീലിന്റെ വരവത്ര ശരിയില്ല, ഒന്ന് മാറി നിന്നേക്കണം. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് അവളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു, അവൾ എന്നൊന്നും ചെയ്യൂല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സംഭവത്തിൻ്റെ വലിയ അത്ഭുതം, അള്ളാഹുവിൻ്റെ മലാഖമാർ അള്ളാഹുവിൻ്റെ റസൂലിന് മറ വിരിച്ചു കൊടുത്തു എന്നാ, കാണാൻ പറ്റിയില്ല. അവൾ ഓടി വന്നു, എൻ്റെ കൂട്ടുകാരൻ ഇവിടെ എന്നെ കുറെ ചീത്ത പറഞ്ഞ് ഖുർആൻ ഇറക്കിയല്ലേ, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരനെ പറഞ്ഞു കൊടുത്തേക്കണം ഞാൻ ഖുറൈശിയായ പെണ്ണാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. ചീത്ത പറഞ്ഞതാരാ? അള്ളാഹുവാണ്. അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ ചീത്ത പറഞ്ഞിട്ടില്ല. എന്നെ മനസ്സിലാക്കിക്കോ, എന്നെ പറഞ്ഞാൽ ഞാൻ ഖുറൈശി തറവാട്ടിൽ പറഞ്ഞ പെണ്ണാണ് എന്നും പറഞ്ഞ് കല്ലക്കടുട്ട് ഓടി. നബിയെ ഇവളി വന്നിട്ട് എന്തിങ്ങളെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്നെ അള്ളാഹു മറച്ചു വെച്ചു ശുദ്ധിയൊക്കെ, എൻ്റെ മുമ്പിൽ മാലാഖമാർ വന്നിരുന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവളൊരു പാട്ടുപാടിയാ പോയത്, മുദമ്മമൻ അബൈന വജീനഹു ഖാലൈന, മുദമ്മമൻ അബൈന വജീനഹു ഖാലൈന. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്നുമെന്നും സ്തുതിക്കപ്പെട്ടവർ എന്നാണ്. സ്തുതിക്കപ്പെട്ടവർ. നിഗാഹേ ഇഷ്ഖ മസ്തീമേ വഹി അവൽ വഹി ആഖിർ وحي قران وحي فرقان وحي طه وحي ياسين
സ്നേഹിക്കാൻ ഇതിലും അപ്പുറം ഇനി ഒരാളെ ലോകത്തിന് കിട്ടുമോ? അതാണ് പൊടിപടലങ്ങളും ഇരുട്ടും നിറഞ്ഞ ലോകത്തിന് സീനായിലെ വിളക്ക് നൽകിയ പ്രവാചകർ, നിഗാഹേ ഇഷ്ക മസ്തീമേ, സ്നേഹത്തിന്റെ കണ്ണിലും അനുരാഗത്തിലും, വഹി അവൽ വഹി ആഖിർ, ആദ്യത്തേതും അവസാനത്തേതും റസൂൽ, ഇതാണ് മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ദേഷ്യം വന്നിട്ട് ഉമ്മു ജമീലും ഉമ്മു ജമീലിന്റെ ഭർത്താവ് അബൂ ലഹബ്, തബ്ബത്തിയത അബീ ലഹബ്, അവരൊക്കെ നബിയെ മുദമ്മം എന്ന് വിളിച്ചിരുന്നു. മുദമ്മം എന്ന് പറഞ്ഞാൽ, മുദമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്നവൻ എന്നാണ്. മുഹമ്മദ് എന്ന വാക്കിന്റെ നേർ ഓപ്പോസിറ്റ് വിപരീത അർത്ഥം വരാൻ മുദമ്മം എന്ന് വിളിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ഒരിക്കൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ, അലാ തഅജബൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? അലാ തഅജബൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? കൈഫ യസ്റിഫുല്ലാഹു അന്നി അദാ ഖുറൈശിൻ വശത്മഹും, ഖുറൈശികൾ എങ്ങനെയാണ് എന്നെ ചീത്ത പറയുന്നത്, അവരെങ്ങനെയാണ് എന്നെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അതൊക്കെ എനിക്ക് തട്ടാതെ അള്ളാഹു ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക? യഷ്ടിമൂന മുദമ്മമൻ വഅന മുഹമ്മദു, അവരീ ചീത്ത പറയുന്നത് മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെ പറ്റിയാണ്, ഞാൻ മുഹമ്മദ് അല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പോസിറ്റീവ് തിങ്കിങ്? ഞാൻ മുദമ്മമല്ലല്ലോ, അവർ ചീത്ത പറയുന്നുണ്ട്, അവരുദ്ദേശിക്കുന്ന നബിയെ, നബി പറ, അതെ എന്നെ അല്ലല്ലോ അവർ പറയുന്നത്, അവർ മുദമ്മമനല്ലേ പറയുന്നത്, എന്നെ അവർ പറഞ്ഞിട്ടില്ലല്ലോ. കാരുണ്യവാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു الذين يتبعون القول يستمعون القول فيتبعون احسنه يتبعون നന്മ മാത്രം സ്വീകരിച്ച് പ്രവർത്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു പോവാൻ. ആ സമയം ഒരു സംഘം ശത്രുക്കൾ, ജൂതന്മാർ, മദീനയിൽ ജൂതന്മാർക്കൊരു പ്രത്യേക തരം സലാം ഉണ്ട്. അവർ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതിന് പകരം ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്ത് പറയും? അസ്സാമു അലൈക്കും എന്ന് പറയും. കേൾക്കുമ്പോൾ അസ്സലാമു അലൈക്കും തന്നെ തോന്നും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ അതും കൂടെ ഒന്ന് പറയട്ടെ, നമ്മളൊക്കെ സലാം പറഞ്ഞിട്ടാണ് ഒരു സദസ്യരേക്ക് വരുന്നത് അല്ലേ? വീട്ടിൽ കയറുമ്പോൾ സലാം പറയണം, നമ്മുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയണം, ഷോപ്പിലേക്ക് ഒരു മുസ്ലിം കടന്നു വരികയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഞാനിപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, ഇനി കഴിയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. നോമ്പിൻ്റെ മുമ്പായിട്ട് നമുക്ക് നൃത്തം വേണ്ടേ? ഈ അസ്സലാമു അലൈക്കും അർത്ഥം എന്താ? നിങ്ങൾക്ക് അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാണ്, ഞാൻ നിങ്ങളെപ്പറ്റി ഒന്നും പറയൂല, ഞാൻ നിങ്ങളെപ്പറ്റി ഗീബത്ത് പറയൂലേ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു ഉപദ്രവം വരില്ല, നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാണ്. അസ്സലാമു അലൈക്കും, പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെപ്പറ്റി ഗീബത്ത് പറയാം? നിങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞില്ലേ? ആ, നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല, നിങ്ങൾ ഞങ്ങളിൽ നിന്നും സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഈ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമുക്ക് ചീത്ത പറയാൻ പറ്റുക? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ പിന്നെ ആളുകളെ സംബന്ധിച്ച് കളിയാക്കാൻ പറ്റുക? അപ്പോൾ ഇതാണ് സലാം, അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വഅനിൽ അനിൽ ജാഹിലീൻ, അപ്പോൾ ഇവർ ബുദ്ധിയില്ലാത്ത ആളുകൾ വല്ലതും പറഞ്ഞാൽ നിങ്ങളത് ചെവി കൊടുക്കരുത്, ഇഗ്നോർ ചെയ്യാൻ ഏറ്റവും വലിയ പരിഹാരം അതാണ്. റസൂലുള്ളാഹി തങ്ങളോട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്ന ജൂതന്മാർ, അസ്സാം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്, സാം എന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഹലാഖ്, അദ്ദമാർ, ഡിസ്ട്രക്ഷൻ, ഡിമോളിഷൻ, ലോസ്, നഷ്ടപ്പെടുക, തകരുക, ഇടിഞ്ഞു വീഴുക, ഇതൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സങ്കല്പിക്കുക, നബി തങ്ങളുടെ കൂടെ ആരുണ്ട്? നബിയുടെ ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുണ്ട്. പ്രായത്തിൽ കുറവ്, പക്ഷേ പക്വതയിൽ വലിയ പക്വതയുണ്ടായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബിയും ആയിഷ ബീവിയും പോകുന്നു, ഈ വഴിക്ക് കുറെ ഒരു സംഘം ജൂതന്മാർ കടന്നു വരുന്നു. നബിയെ കണ്ടപാട് ഇവരെന്ത് പറഞ്ഞു? അസ്സാമു അലൈക്കും. നബി തങ്ങൾ പറഞ്ഞു വഅലൈക്കും, നിങ്ങൾക്കും എന്ന് പറഞ്ഞു. ആയിഷ ബീവി അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് അല്ലാന്റെ ദേഷ്യം ഉണ്ടാവട്ടെ, നിങ്ങൾ അല്ലാഹു ശപിക്കട്ടെ, നിങ്ങൾ റബ്ബ് നാണം കെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇയാകി വൽ ഫഷ്, നിങ്ങൾ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കല്ലേ,
മോശമായ പദപ്രയോഗം നടത്തല്ലേ, നിങ്ങൾ എന്തിനായി ചീത്ത പറയുന്നത്? ആയിഷബീവി ചോദിച്ചു, നബിയെ, അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആയിഷ കേട്ടു നബി, ഞാൻ പറയണില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് നബി തങ്ങൾ, തങ്ങൾക്കറിയാം അവർ പറഞ്ഞത് അതാണ്. പക്ഷെ ആയിഷ ഇമോഷണലായി പോവല്ലേ, നിങ്ങളുടെ ടെമ്പർ കീപ് ഇറ്റ് അണ്ടർ കൺട്രോൾ, നിങ്ങൾ വയലന്റ് ആയിട്ട് സംസാരിക്കല്ലേ, നിങ്ങളുടെ നാവിൽ വരുന്ന വാക്കുകൾ പരുഷമാവല്ലേ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളിത് പറയാൻ പാടില്ല. അവരങ്ങനെ പറഞ്ഞു, ആയിക്കോട്ടെ, അലൈക്കും എന്ന് ഞാനും പറഞ്ഞില്ലേ, മതി മതി മതി, അപ്പുറത്തേക്ക് പറയല്ല. ഇതിനർത്ഥം ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങൾ കേട്ടോ നബിയെ? ആയിഷ ബീവി, നബിയുടെ മറുപടി എന്താ? ഞാൻ അലം തസ്മഈ മാ ഖുൽതുലകി, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ? അതിനർത്ഥം അള്ളാഹുവിന്റെ നിയമം ഇവിടെ പഠിപ്പിക്കേണ്ടത് നിങ്ങളോ അതോ ഞാനോ? അള്ളാഹുവിന്റെ റസൂലായ ഞാനാണോ ഇവിടെ നിയമം പഠിപ്പിക്കേണ്ടത് അതോ നിങ്ങളാണോ? നിങ്ങളാണ് നബിയെ, അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ ചീത്ത പറയൂല. മുസ്ലിം ഇങ്ങനെയാവണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിത ശൈലി എല്ലാം അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി വരുമ്പോൾ, തിരുനബിയുടെ ചരിത്രം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, ഫയത്തബിഊന അഹ്സന, അതിലേറ്റവും നന്മയേറിയത്, ഏറ്റവും നല്ലത് കണ്ടുപിടിക്കുന്ന ആളുകളാവുക. നമ്മളെപ്പറ്റി യഥാർത്ഥ മുസ്ലിം എന്ന് പറയണം, നമ്മൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറയണം. മുഹമ്മദ് റാത്തിബ് നാബുലിസി, ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ മഹാപണ്ഡിതൻ മുഹമ്മദ് റാത്തിബ് നാബുലിസി പറയാണ്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ കുടുംബം കാനഡയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. മുഹമ്മദ് റാത്തിബ് നാബുലിസി ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്, ജീവിച്ചിരിപ്പുള്ള ആലിമാണ്, അദ്ദേഹം വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ്, സിറിയക്കാരനാണ്. അദ്ദേഹം സ്വന്തം വെബ്സൈറ്റൊക്കെ ഉണ്ട്, ഒരുപാട് നിരന്തരം പ്രഭാഷണമൊക്കെ ചെയ്യുന്ന വലിയ പണ്ഡിതനാണ്. സുഹൃത്തിൻ്റെ മക്കൾ കാനഡയിൽ താമസമാണ്. അപ്പോൾ കാനഡയിൽ താമസാക്കിയ മക്കൾ, സ്വാഭാവിക ഈ ലവ് അഫെയറും ഈ സോഫ്റ്റ് കോർണറൊക്കെ ഈ നഗരത്തിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ കാനഡയിലാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത്, അവിടെയുണ്ട്. കുറേ കാലം കഴിഞ്ഞ മോൻ വാപ്പാക്ക് വിളിച്ച്, വാപ്പാ കല്യാണം കഴിക്കാൻ സമയമായിട്ടുണ്ട്, ഇവിടുത്തെ ഒരു കനേഡിയൻ പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. വാപ്പയാണെങ്കിലും ഭയങ്കര ഹൈലി റിലീജിയസ്, പറ്റില്ല മോനെ, മുസ്ലിം അല്ലാത്തൊരു പെണ്ണിനെ എങ്ങനെ കല്യാണം കഴിക്കും, പറ്റില്ല എന്ന് പറഞ്ഞു, ഭയങ്കര ഒബ്ജക്ഷൻ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പറഞ്ഞു കൊടുത്തു, അല്ല മുസ്ലിം ആക്കുകയാണെങ്കിൽ പറ്റൂലേ, വാപ്പാനോട് അങ്ങനെ പറഞ്ഞു നോക്ക്, ഇവളെ മുസ്ലിം ആക്കാം. ഇവ പറഞ്ഞു, വാപ്പാ ഈ കുട്ടി മുസ്ലിം ആവുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പ് ഉണ്ടരുതേ, കാണരുതേ. ആ ഇവ പറഞ്ഞ പോലെയൊന്നുമല്ല, വാപ്പ വിചാരിച്ച പോലെയൊന്നുമല്ല ഇവൻ കാനഡയിൽ ജീവിക്കുന്നത്. മുസ്ലിം ആവാൻ ഒരുപാട് പുസ്തകങ്ങൾ കൊടുത്തു, കുറേ DVDകൾ, കുറേ CDകൾ, കുറേ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും എല്ലാം കൊടുത്തു, ഇവൾക്ക് പഠിക്കാൻ, ഇസ്ലാം നീ പഠിക്ക്. അവൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം പഠിക്കാൻ തയ്യാറാണ്, എനിക്ക് 4 മാസത്തെ സമയം വേണം, ഈ 4 മാസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്നോട് മിണ്ടാൻ പാടില്ല, എനിക്ക് ഫോൺ ചെയ്യാൻ പാടില്ലേ, എന്നോട് ഒരു കോൺടാക്റ്റും പാടില്ല, ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കട്ടെ 4 മാസം കൊണ്ട്. ആ പഠിച്ചു. 4 മാസം കഴിഞ്ഞു, ഇയാൾ ചോദിച്ചു, ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല എന്തു തോന്നുന്നു, ഇസ്ലാം മനോഹരമാണ്, ഇസ്ലാം അതിസുന്ദരമാണ്, മനോഹരമാണ് ഇസ്ലാം. ഇത് പറയുമ്പോൾ ചേർത്ത് പറയട്ടെ, കനേഡിയൻ മുസ്ലിംസ്, മുസ്ലിമീങ്ങളായ നാറ്റീവ് കനേഡിയൻ ഗേൾസ് ഇസ്ലാമിലേക്കും ഇസ്ലാമിൻ്റെ ഹിജാബും ഇസ്ലാമിൻ്റെ വസ്ത്രവും ധരിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് യൂട്യൂബിൽ കാണും, മം ഐ എം എ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി. വേറൊന്നുണ്ട് മേക്ക് മീ എ മുസ്ലിം, അത് BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവർ ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി. ബ്രിട്ടീഷുകാരെ മുമ്പോട്ട് ഇസ്ലാമിലേക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മുസ്ലിമാവണം, ഇവൾ പറഞ്ഞു എനിക്ക് മുസ്ലിമാവണം, ഞാൻ മുസ്ലിമാവാൻ തയ്യാറാണ്, എന്നാൽ പിന്നെ നമ്മുടെ കല്യാണോ? ഞാനൊരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പോവാണ്, ഇസ്ലാം എന്താണെന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, നീ എൻ്റെ കൂടെ കളിച്ചതൊന്നും ഇസ്ലാമിൽ പറ്റാത്തതാണ്, നിന്നെ ഞാൻ കല്യാണം കഴിക്കൂല. ഹി ഗോട്ട് ദ ഷോക്ക് ഓഫ് ഹിസ് ലൈഫ്. നമ്മൾ ഇങ്ങനെ ആയി പോവരുത്. ഇസ്ലാം കിതാബിലും ഖുർആനിലും ഒന്ന് വേറെയും നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒന്ന് വേറെയും ആയി പോവരുത്. നമ്മൾ മുസ്ലിം അർത്ഥത്തിലും അളവിലും പെരുമാറ്റത്തിലും വിശ്വാസത്തിലും അങ്ങനെ ആയിരിക്കട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവറുകൾ, നബറല്ലാഹു മർഖദ വറഫഅ ദറജത, അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മഹാപ്രതിഭ
അല്ലെ. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇസ്ലാമിൻ്റെ തനതായ വ്യക്തിത്വം എന്താണെന്ന് കേരളീയ സമൂഹത്തിന് മാത്രമല്ല ആഗോള അടിസ്ഥാനത്തിൽ അവരെവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളും വ്യക്തിത്വങ്ങളും ഒക്കെ പരിചയപ്പെട്ടിടത്തൊക്കെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഈ മഹാനെപ്പോലെ എന്ന രീതിയിൽ നമുക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ്. അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. പണക്കാട് മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ അവർ അവരുടെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ പണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, ആ കുടുംബത്തിലെ മറ്റു ഒട്ടനവധി സയ്യിദന്മാർ, അവരുടെ തണൽ, അവരുടെ നേതൃത്വം എന്നും ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ തങ്ങളുടെ പേരിൽ ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം നമ്മൾ സി എച്ച് സെൻ്ററൊക്കെ കേരളത്തിൽ ഒരുപാട് നടക്കുന്നു. മഹാനായി തങ്ങളവരുടെ പേരിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടായിരിക്കും കേരളത്തിന് പുറത്തോ ബാംഗ്ലൂർ ആകട്ടെ വിദേശ ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തങ്ങളുടെ പേരിൽ ഒരു സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി നടക്കുന്നത്. അള്ളാഹു തആല അതിനാരെല്ലാം സഹകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം തക്ക പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചേർത്ത് പറയുന്നത്, ഇവർ ചെയ്യുന്ന പ്രവർത്തനം, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്ന സമയത്ത് ഉച്ചയ്ക്ക് അവിടെ പോയി അവിടുത്തെ ഒന്ന് രണ്ട് രോഗികളെ കണ്ടു. പക്ഷേ ഞാൻ ആലോചിച്ച് പോകുന്നത് ഇതിലും വലിയൊരു പുണ്യം ഇനി ലോകത്ത് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര നിഅമത്തിലാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വളരെ പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ അവരെ അവിടെ ചികിത്സക്കെത്തുന്ന രോഗികൾ, ഭാഷ പോലും അറിയാത്തവർ, പച്ചപാവങ്ങളായ ആളുകൾ, ഒരു വൃദ്ധരായൊരു ഉപ്പോടെ കിടക്കുന്നുണ്ട്. അവർ തലക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു ആ ഉപ്പാക്ക് ശിഫ നൽകുമാറാകട്ടെ. ഒരു സഹോദരി പ്രസവിച്ച് 30 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, കൈക്കുഞ്ഞിനെ പൊരയിലാക്കി, അവർ കണ്ണൂരാണ്, ആക്കി ആ പെണ്ണ് മാനസിക വിഭ്രാന്തിയും വിഷമമൊക്കെ ഉണ്ട്. അവർക്ക് തലയ്ക്ക് ഓപ്പറേഷൻ വേണ്ട വിഷയമാണ്. പ്രസവിച്ച് 30 ദിവസം ആയിട്ടുള്ളൂ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതുപോലെയുള്ള സഹോദരിമാരെ നമ്മുടെ പ്രവർത്തകർ, KMCC പ്രവർത്തകർ, SKSF നമ്മുടെ ഗുണകാംക്ഷികളായ പ്രവർത്തകന്മാർ അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനും ഡോക്ടറോട് സംസാരിക്കാനും, അവർക്ക് ഭാഷ അറിയില്ലല്ലോ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. ഒരു 30,000 രൂപ അവരുടെ ആ പെൺ, ഈ പറഞ്ഞ പെണ്ണിന് ചികിത്സ. ആദ്യത്തെ ഒരു ഓപ്പറേഷന് വന്നപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ KMCC ആ ഗ്രൂപ്പിൽ ആളുകൾ പ്രതികരിച്ചു. വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് അൽഹംദുലില്ല സഹൃദയരായ മനുഷ്യർ 30,000 രൂപ സഹോദരിക്ക് ഓപ്പറേഷന് വേണ്ടി സ്വരൂപിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. ഇത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ബഹുമാനപ്പെട്ട സേഠ് സാഹിബ് പറഞ്ഞില്ലേ, നമ്മുടെ ആ കമ്പാഷൻ, നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം മരിച്ചു പോയിട്ടില്ല. അത് ഫലസ്തീനികൾക്കും ഈജിപ്തിലും സിറിയയിലും ഒക്കെയുള്ള മുസ്ലിമീങ്ങളോടൊക്കെ നമ്മുടെ ഐക്യദാർഢ്യം നമ്മൾ അറിയിക്കുകയാണ്. അവർക്ക് അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നൽകി എത്രയും പെട്ടെന്ന് സമാധാനം അവിടങ്ങളിലൊക്കെ റബ്ബ് പുനഃസ്ഥാപിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ അയൽപക്കങ്ങളെ മറക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ നാട്ടുകാരായ വിശേഷിച്ച് നമ്മുടെ മണ്ണിനോടുള്ളൊരു ബന്ധം, നമ്മുടെ ഭാഷയോടുള്ള, നമ്മുടെ സംസ്കാരത്തോടുള്ള ബന്ധം, അത് മുസ്ലിം അല്ലെങ്കിൽ പോലും KMCC പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ സി സെൻ്ററൊക്കെ കോഴിക്കോടും ട്രിവാൻഡ്രത്തും കോട്ടയത്തും ഇപ്പോൾ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ, തൃക്കരിപ്പൂരിൽ തുടങ്ങി, കണ്ണൂർ സിറ്റിയിൽ തുടങ്ങി, ഈ ഇതെല്ലാം നടക്കുന്നത് മുസ്ലിം അമുസ്ലിമും ഒക്കെ അവിടെ വരും. എല്ലാവർക്കും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം. നമുക്ക് ഒരു 10 രൂപ കൊടുത്താൽ, ഒരു 50 രൂപ കൊടുത്താൽ അവർക്കൊരു ഇഫ്താറോ അല്ലെങ്കിൽ ഒരു അത്താഴമോ കൊടുക്കാൻ പറ്റും. നമ്മളൊന്നും അറിയണ്ട, നമ്മളത് കൊടുക്കുന്നു. ഇത് എത്തിക്കുകയും അരി മേടിച്ചു കൊണ്ടുവരികയും കുക്ക് ചെയ്യുകയും പാത്രത്തിലാക്കി ഈ രോഗികളുടെ ബന്ധുക്കൾ കൊടുക്കുക ഒക്കെ ചെയ്ത് അവർക്ക് താമസം സൗകര്യം, ഫ്രീ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു സമൂഹം ഇവരൊക്കെ ചെയ്യുന്ന നന്മ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കേരളക്കാരെ അള്ളാഹു ശിക്ഷിക്കാത്തത്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കാരണം നമ്മൾ കുറേ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൈസ കിട്ടിയതിൻ്റെ പിന്നെ നമ്മുടെ കുട്ടികളെ ചാടിപ്പോക്കും, നമ്മുടെ വീടുകളിൽ വ്യഭിചാരങ്ങളും തോന്നിയവാസങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തേ അള്ളാഹു ശിക്ഷിക്കാത്തത്? ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെ കണ്ണീരൊപ്പുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടായിരിക്കണം, ഇവർ നമുക്ക് തണലാണ്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മറയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തങ്ങളുടെ പേരിലെ ഈ സ്ഥാപനം, അതിൻ്റെ സ്ഥലം അക്വയർ ചെയ്തു, അതിൻ്റെ ഏകദേശ പേയ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു, വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ പ്രവർത്തനം ഗംഭീരമായിട്ട് നടന്ന് ബാംഗ്ലൂരിൽ നമ്മുടെ സ്വന്തമായൊരു ആസ്ഥാനം, അവിടെ രോഗികൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട ശുശ്രൂഷയും ചികിത്സയും മരുന്നൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആളുകൾ, ഇപ്പോൾ BR ഷെട്ടിയെ പോലെയുള്ള ആളുകൾ മംഗലാപുരത്തുള്ള, അതോ അവരുടെ സഹോദരൻ സുധീർ കുമാർ ഷെട്ടി, ഇവരൊക്കെ ഒരുപാട് സംഖ്യ കൊടുക്കുക. 50 ലക്ഷയ്ക്ക് BR ഷെട്ടി ഒറ്റയടിക്ക് തിരുവനന്തപുരത്തെ സി സെൻ്ററിന് വേണമെന്ന് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിനൊക്കെ അള്ളാഹു ഇസ്ലാമിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ നോമ്പ് 3-ന്റെ അന്ന്
കണ്ണൂർ ജില്ലാ കെ എം സി സിയുടെ കീഴിൽ സി എച്ച് സെൻ്ററിൻ്റെ ഒരു പരിപാടി നടന്നു കണ്ണൂർ സി എച്ച് സെൻ്ററിൻ്റെ. അന്ന് ബി ആർ ഷെട്ടി അവറുകൾ വന്നപ്പോൾ എനിക്കൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലായിരുന്നു, മൊത്തം പരിപാടി ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചു, ഈ ജീവകാരൻ്റെ പ്രവർത്തനം വെച്ച് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ശേഷം സംസാരിച്ചത് വളരെ സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് അദ്ദേഹം ആ സന്തോഷം രേഖപ്പെടുത്തി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, ഇങ്ങനെ സന്മനസ്സുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കരമായി അദ്ദേഹം കൊടുക്കുന്ന സംഖ്യ കയ്യും കണക്കില്ല. സി എസ് സെൻ്ററിനും കെ എം സി സിക്കും അത്, കാരണം അവർ പറയുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഈ സംഖ്യ, നിങ്ങളിത് മോഷണം ചെയ്ത് കൊണ്ടുപോകില്ല, നിങ്ങളിത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹം ട്രിവാൻഡ്രത്തെ കോഴിക്കോട്ടേക്ക് സെൻറ്റർ കണ്ണിൽ കണ്ട ആളാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളെ സഹായിക്കാനാണ് സി എസ് സെൻ്റർ നിൽക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഡയാലിസിസ് ഫ്രീ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരൊക്കെ തയ്യാറാണ്, പിന്നെ നമ്മൾ തയ്യാറാവണ്ടേ? അപ്പോൾ നമ്മൾ ബി ആർ ഷെട്ടിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുധീർ കുമാർ ഷെട്ടി, മറ്റൊരുപാട് ആളുകൾ. എന്തിനാ ദ്വാരക്കേണ്ടത്? ദുനിയാവിൽ അള്ളാഹുവർക്ക് അനുഗ്രഹം കൊടുക്കണം, പിന്നെ ഇസ്ലാമിലേക്കുള്ള ഹിദായത്തിന് വേണ്ടി ദ്വാരക്കണം. നല്ല മനുഷ്യന്മാരാണ്. അദ്ദേഹം ബിസ്മില്ലയുടെ പ്രസംഗം തുടങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യാ അല്ലാഹ്, അപ്പോൾ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. വളരെ നല്ല മനുഷ്യരാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം, അവരുടെ അഭാവത്തിൽ നമ്മൾ ദ്വാ ചെയ്യണം. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇൻഷാല്ല ഈ സംഭവം, ശിഹാബ്ദങ്ങളുടെ പേരിലുള്ള ശിഹാബ്ദങ്ങൾ മെമ്മോറിയൽ, ഈ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, ഇൻഷാല്ല ഇത് നമുക്ക് നമ്മുടെ സ്വപ്നമാണ്. അത് ബാംഗ്ലൂർ നഗരം ഹോസ്പിറ്റലുകളുടെ സമീപ പ്രദേശത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ഇവരുണ്ടായിരിക്കുമ്പോൾ നമുക്ക് സഹായിച്ചാൽ പോരെ, അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും ഒക്കെ വളരെ വലിയ സന്തോഷം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണ്, രോഗികളെ സന്ദർശിക്കുക ഭയങ്കരമാണ്. അവരെന്ന് പറയുമായിരുന്നു, ഉന്ദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗകകും. നിങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം, മേലോട്ട് നോക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും സൗകര്യവും സുഖമുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. പഠിച്ചവൻ എനിക്ക് അത്ര ഇല്ലല്ലോ എന്ന് പറയരുത്, എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ ഇന്ന് പണ്ടത്തെ പോലെ അറബികളെ തെരഞ്ഞ് നടക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക. ഒരു അറബി പള്ളിയെടുത്ത ആ അറബിക്കാണ് കൂലി, നമ്മൾ ഒരു ചാക്ക് സിമെൻ്റ് കൊടുത്താൽ നമുക്കതിൻ്റെ കൂലി കിട്ടി. അപ്പം നമ്മൾ ഇതിന് കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നാണ്. ഈ സംഭവം മഹാനായ തങ്ങളുടെ പേരിലാണ്, വലിയ മഹാനായ മഹാനല്ലേ ബഹുമാനപ്പെട്ടവരുടെ പേരിലെ തുടങ്ങുന്നത്. അത് എന്തായാലും വിജയിക്കും, നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അത് എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഇദ്ഖാലു സുറൂർ, രോഗികൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കുക. അവരെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ കൊടുത്തിട്ട് വെന്റിലേറ്റർ കിടക്കുന്ന രോഗിയെ കാണുമ്പോൾ നമുക്കറിയും ഒരു കുഴപ്പമില്ല, നമ്മൾ എത്ര ബ്രീത്തിങ് ചെയ്തു, എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിച്ചു, വല്ലതും അറിഞ്ഞോ? നമ്മൾ വെള്ളം കുടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. കിഡ്നി ഫെയിലുവറായ ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം എത്ര നിഅമത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് കൊട്ടാരം പോലത്തെ വീടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ല, ചെറ്റക്കുടിലില്ലാത്ത മനുഷ്യന്മാരോട് ജീവിക്കണില്ലേ എന്ന്. എനിക്ക് വാടകപ്പേരല്ലേ ഉള്ളൂ എന്ന് പറയല്ല, വാടകപ്പേര ഇല്ലാത്തവർ എന്നാൽ കഠിനമായ രോഗത്തിന് വിധേയരായവർ ഈ ലോകത്ത് ജീവിക്കണില്ലേ? എനിക്ക് അത്രയൊന്നും ഇല്ലല്ലോ. എപ്പോഴും താഴേക്ക് നോക്കുക, നമ്മുടെ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കുക. അപ്പോഴേ ഫദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിസ്സാരമായി കാണാതിരിക്കാൻ നല്ലത് താഴേക്ക് നോക്കലാണ്. എപ്പോഴും താഴേക്ക് നോക്കുക, എപ്പോഴും താഴേക്ക് നോക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ ഉണ്ടാവുക, ഈ രോഗികളെ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കിയത് മനുഷ്യർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള വഴി കൂടിയിട്ടാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വഴി വച്ചിരിക്കാൻ. നാളെ പരലോകത്തേക്ക് ചെന്നാൽ അള്ളാഹു ചോദിക്കും, ഓ മനുഷ്യ, ഞാൻ വിശന്നപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? അപ്പോൾ ചോദിക്കുന്നു, പഠിച്ചോനെ നീ വിശക്കുകയോ? അതെ, എൻ്റെ അടിമയായ മുസ്ലിമായ ഒരു മുസ്ലിമോ അമുസ്ലിമോ ആകട്ടെ, ഒരാൾ പട്ടിണിപ്പാവം നിൻ്റെ കൺമുമ്പിൽ ജീവിച്ചിട്ട് നീ എന്തുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തില്ല? നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടുമായിരുന്നല്ലോ. ആ ഹദീസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. രണ്ടാമത് അള്ള പറയും, നീ ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് എനിക്ക് വസ്ത്രം തന്നില്ല? പടച്ചോനെ നിനക്ക് വസ്ത്രോ? അതെ, മനുഷ്യനായ നിന്റെ സഹോദരൻ്റെ വസ്ത്രമില്ലാതെ വന്നപ്പോൾ നീ എന്തുകൊണ്ട് മേടിച്ചു കൊടുത്തില്ല? അത് നീ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിനക്കവിടെ കാണാമായിരുന്നു. ഇനി പറയുന്നു, ശ്രദ്ധിക്കുക, ഞാൻ രോഗിയായപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? നീ രോഗിയാവേ പടച്ചവനെ? അതെ, മുസ്ലിമായോ അമുസ്ലിമോ ആയ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തുകൊണ്ട് അയാൾക്ക് ശുശ്രൂഷ നൽകുകയോ അയാളെ സന്ദർശിക്കുകയോ ചെയ്തില്ല? നീ അത് ചെയ്തിരുന്നുവെങ്കിൽ എന്നെ നിനക്കവിടെ കാണാമായിരുന്നു. അത് നേരത്തെ പറഞ്ഞ രണ്ടും നിനക്കവിടെ പ്രതിഫലം കിട്ടുമായിരുന്നു. രോഗിയെ പറഞ്ഞപ്പോൾ അവിടെ നിനക്ക് എന്നെ കാണാമില്ല, വജത്തനി എന്താ,
ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ചില ആളുകൾക്ക് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം അല്ലാഹു നിശ്ചയിക്കും, ഉന്നതമായ സ്ഥാനം. പക്ഷെ ജീവിതത്തിൽ അയാളുടെ പ്രവർത്തനം കൊണ്ട് അയാൾ അങ്ങോട്ട് എത്താൻ സാധ്യതയല്ല. കാരണം നിസ്കാരം വളരെ കുറവാണ്, ഫർളുള്ളൂ, സുന്നത്തില്ല. റമദാൻ നോമ്പ് നിൽക്കും, ഒരു സുന്നത്ത് നോമ്പ് നിൽക്കാറില്ല. ജക്കാത്ത് ഉണ്ടെങ്കിൽ കൊടുക്കും, ഒരു സദഖയും കൊടുക്കാറില്ല. ഹജ്ജിന് പോയിട്ടുള്ളൂ, വേറെ ഒരു സുന്നത്തായ ഒരു ഉംറയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വെറും നിർബന്ധം മാത്രം ചെയ്ത് ഒപ്പിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, പക്ഷെ അയാൾക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ എന്താ റബ്ബ് ചെയ്യാന്നറിയോ? ഇവൻ കർമ്മം ചെയ്തിട്ട് എത്തൂല എന്ന് ഉറപ്പാണ്. ഈവൻ അള്ളാഹു രോഗിയായി കിടത്തും. ഒരു മാസം, രണ്ട് മാസം, ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം രോഗിയായി കിടത്തി ആ സഹിക്കുന്ന ഒരു മാസത്തെ വേദന കൊണ്ട്, ഒരു വർഷം കടന്ന് സഹിച്ചതിൻ്റെ ഫലമായി രോഗിയായി കിടന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഈ വേദനയ്ക്ക് പകരം ഒരുപാട് വർഷക്കാലം ചെയ്ത പ്രതിഫലങ്ങൾ അള്ളാഹു ഈ രോഗിയായി കിടന്നതിന് പകരം റബ്ബ് കൊടുക്കുകയും അവൻ നിശ്ചയിച്ച സ്ഥാനം ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിക്ക രോഗികളുടെയും കഥ അതാണ്. ചെറിയ മക്കൾക്ക് രോഗം വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ചെറിയ മക്കൾക്ക് എന്താ വടച്ചോനെ, കുഞ്ഞെന്ത് ചെയ്തു? ഒന്നുമല്ല, അറച്ചുകിടക്കുന്ന മനുഷ്യന്റെ ഹൃദയം, കാരുണ്യം ഒട്ടുമില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ നീരുറവ പൊട്ടി വീഴണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രയാസം കാണും. ഗാസയിലെ സംഭവം പറഞ്ഞ ശേഷം ഇവിടെ കരഞ്ഞു. ആരും മനസ്സ് പടഞ്ഞു പോകും. കൊച്ചു മക്കൾക്ക് ഇത് സംഭവിച്ചല്ല റബ്ബെ. നിരപരാധികൾ, ഇന്നസെന്റ് ബേബീസ്, എന്ത് ഇവർ എന്ത് കുറ്റവര് ചെയ്തു? ഒരു ഏത് കഠിന ഹൃദയനും കുഞ്ഞുങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ മനസ്സിൽ ഒരു ആർദ്രത വരും, ഉണങ്ങിയ മനസ്സൊന്ന് നനയാൻ തുടങ്ങും. ആ നനവ് സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. ഈ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു പകരം കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാനുള്ള കെൽപ്പ് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇവരുടെ മാതാപിതാക്കൾക്ക് ശുശ്രൂഷത്തിന്റെ കൂലിയും അള്ളാഹു കൊടുക്കും. മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തെ അള്ളാഹു ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് റബ്ബ് ചെയ്യുന്ന പണിയാണ്. രോഗിയെ സന്ദർശിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും. രോഗിയില്ലെങ്കിൽ എങ്ങനെ രോഗിയെ സന്ദർശിക്കുന്ന കൂലി കിട്ടും? രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്ക് പ്രതിഫലമുണ്ട്, അള്ളാഹു നൽകുന്ന പ്രതിഫലമുണ്ട്. ഭയങ്കരമാണ് രോഗികൾക്ക് നൽകുന്ന പ്രതിഫലം. ഞാൻ ഹദീസ് ഓർത്തു പോവുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹ് അലൈസ അൻത ഷാഫി, നീയല്ലേ പടച്ചവനെ രോഗങ്ങൾ ഷിഫയാക്കി തരുന്നത്? ബല, ഞാൻ തന്നെയാണ് മൂസ നബിയെ. നീയല്ലേ രോഗം ഷിഫയാക്കണത്? അല്ലാഹ്, തീർച്ചയായും ഞാനാണ്. ഫമാ ബാലുൽ അതിബ്ബാ, പിന്നെ എന്താ ഡോക്ടർമാർ ചെയ്യുന്നത്? മൂസ നബി ചോദിച്ചു. അന്ന് ഡോക്ടർ എന്നുള്ള പ്രയോഗമായിരിക്കില്ല, വൈദ്യന്മാർ, ചികിത്സിക്കുന്നവർ, അവർക്ക് പിന്നെ എന്താ പണി? ഷിഫയാക്കുന്നത് നീയാണ്, പിന്നെ ഡോക്ടർമാരുടെ പണിയോ? ആ യഅകുലൂന അർസാഖഹും, അവരവരുടെ ഭക്ഷണം തിന്നുകയാണ്. ഓരോരുത്തർക്കൊരു ജോലി വേണ്ടേ? ഡോക്ടർമാർ അവരുടെ ഭക്ഷണം തിന്നുകയാണ്. അത് മാത്രമല്ല, വയുതയീബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖളാഇ, പിന്നെ എൻ്റെ അടിമകൾക്ക് രോഗം വന്നു, എൻ്റെ അലംഘനീയമായ നിയമം, അതൊരു പക്ഷേ മരണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിഫ, അത് ലഭിക്കുന്നതുവരെ ആ രോഗികൾക്കൊരു മനസ്സമാധാനം ഈ ഡോക്ടർമാർ വഴി കിട്ടും. ഇത് രണ്ട് കാര്യത്തിന് ഡോക്ടർമാർ ചെയ്യുന്ന പണി അതാണ്. അവർക്ക് അവരുടെ ഭക്ഷണം തിന്നാണ്, പിന്നെ രോഗികൾക്കൊരു മനസ്സമാധാനം. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് രോഗം ശിഫയാക്കണോ അതല്ല അവർക്ക് മരണം വിധിക്കണമോ എന്ന്. എല്ലാം അള്ളാഹു നമുക്ക് വെച്ച വഴികളാണ് പ്രതിഫലം കിട്ടാൻ. ആ രോഗിയെ ശുശ്രൂഷിക്കുന്നവർക്ക് അവരെ ഡോക്ടറെ എത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ, നമ്മൾ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സെയ്ദുക്ക, അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോഴല്ലേ നമ്മുടെ KMCC പ്രവർത്തകരെ ഓടിച്ചെന്നത്. മസ്കത്തിലുള്ള സീബിലുണ്ട് എൻ്റെ വളരെ അടുത്ത, വളരെ സ്നേഹബന്ധമുള്ള ആളാണ്. പക്ഷേ ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബമായി മരിച്ചത് എന്ന്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ വെച്ച് കണ്ടപ്പോഴാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി, അത് എൻ്റെ വൈഫാണ്, കുട്ടിയാണ്, വൈഫാണ് മരിച്ചതെന്ന് പറഞ്ഞു. വളരെ വിഷമമായി പോയി. അള്ളാഹു ആ സഹോദരിയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കര വേദനയില്ല, മക്കളൊക്കെ ആക്സിഡൻ്റ്, അദ്ദേഹത്തിൻ്റെ കൈയും ഫ്രാക്ചറുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകർ ഓടിച്ചെന്നില്ലേ? ഇവിടുന്ന് ആംബുലൻസ്, KMCC ആംബുലൻസ് പോയില്ലേ? ഒരുപാട് ആളുകൾ അവിടെ ചികിത്സ ചെയ്തില്ലേ? അതിന് സംബന്ധിച്ച് ഫോൺ ചെയ്ത് അറിയിച്ചത്, എല്ലാ ഒത്താശയും ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ആ ഡെഡ് ബോഡിയൊക്കെ അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് വിട്ടുകൊടുത്തു. ഇതിനൊക്കെ പ്രവർത്തിച്ചവർ, ഇതിനൊക്കെ ഒരു അവസരം അള്ളാഹു തന്നതായിരുന്നു. അതിനവസരം വേണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ തീർച്ചയായും, അപ്പോൾ അള്ളാഹു ഇതിന് അവസരം തരിക. നമ്മുടെ കുടുംബം വേണമെങ്കിൽ എല്ലാവരെയും അള്ളാഹു നല്ല ഊർജ്ജസ്വലരായി ആരോഗ്യമുള്ളവരാക്കി വളർത്താൻ അള്ളാഹുവിന് കഴിയും. എല്ലാവരെയും സമ്പന്നന്മാരാക്കാൻ അള്ളാഹുവിന് കഴിയും. കുറച്ച് ദാരിദ്ര്യം, കുറച്ച് സമ്പന്നം, എന്തിന്? ഈ സമ്പാദ്യം ലഭിച്ചവർ ഇവരെ നോക്കട്ടെ, ഈ ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ നോക്കട്ടെ. ഇതൊക്കെ നന്മ ചെയ്യാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരികയാണ്.
നന്മ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. അസ്സാഇ അലൽ ഐതാമി വൽ അർമല, വിധവകളെയും യതീമുകളെയും നോക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഞാനും അവരും ഒരുപോലെയാണ്. അല്ലെങ്കിൽ കൽ മുജാഹിദി ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരെ പോലെയാണ്. അതിന് വിധവകളോടെ വേണ്ടേ? യതീമുകൾ ഉണ്ടെങ്കിലല്ലേ ഈ കൂലി കിട്ടൂ. ഒരു യതീമിന് ഒരു വാപ്പ നഷ്ടപ്പെട്ടാൽ യതീമിന് പകരം നിൽക്കേണ്ടത് സമൂഹത്തിലെ എല്ലാവരുമാണ്. യതീമ ഒരു യതീം കുട്ടി യതീമായി കഴിഞ്ഞ വാപ്പ മരിച്ചാൽ സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠനോ അനിയനോ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞില്ല. അതാണ് അത്ഭുതം. അങ്ങനെ ഒരു നിയമമേ ഇസ്ലാമിലില്ല. ആർക്കും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാം. ഈ കുഞ്ഞിന് ഒരു വാപ്പ നഷ്ടപ്പെട്ടാൽ 1000 വാപ്പമാർ ഈ കുഞ്ഞിന് കിട്ടണം. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോ ഇത്തരം അവസരങ്ങൾ ലോകത്തുണ്ടാകും. ഇങ്ങനെ രോഗങ്ങളും പ്രയാസങ്ങളും ലോകത്ത് സംഭവിക്കും. അത് ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം അള്ളാഹു കൺമുമ്പിലേക്ക് തരികയാണ്. അതൊരു പക്ഷേ ഈ വിക്ടിംസ് നമ്മളായിരിക്കാം. നമ്മൾ മറ്റാരെങ്കിലും സഹായിക്കുകയാകാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന്. അത് മാത്രമേ കൊതിക്കാവൂ. നമ്മളൊരു പബ്ലിസിറ്റിയും പ്രതീക്ഷിക്കേണ്ട. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യരുത്. പബ്ലിസിറ്റി വന്നോട്ടെ, അതതിൻ്റെ വഴിക്ക് വരും. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഇതിലും വലിയൊരു അമൽ. ഈ മനുഷ്യരെ സഹായിക്കുന്നതിന് പറഞ്ഞ ഹദീസുകൾ ഭയങ്കരമാണ്. മനുഷ്യർക്ക് ഖൈറുൽ ഇബാദി ഇലല്ലാഹ് ഖൈറുഹും ലിഇയാലി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവർ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ KMCC യുടെയും നമ്മുടെ SKSF ൻ്റെയും സഹചാരി പ്രവർത്തനം നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ. ഒരുപാട് നമ്മുടെ CH സെൻ്ററിൻ്റെ ഒരുപാട് നമ്മുടെ സംഘടനകൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നാളെ തുലാശലങ്ങി വെച്ചാൽ ഇൻഷാ അള്ളാഹ് വൻദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ ഇത് മതിയാവും. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജീവിതത്തിൽ സന്തോഷമുണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കാനും രണ്ട് വിഷയങ്ങൾ എപ്പോഴും മറക്കാനും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. അതൊരു വയൽ കഴിയുമ്പോൾ മാത്രമല്ല, ഒരു റമദാനിൽ മാത്രമല്ല, ഒരു റബീ ലെവൽ വരുമ്പോൾ മാത്രമല്ല, രണ്ട് വിഷയം എപ്പോഴും ഓർക്കണം. ഒന്ന് അള്ളാഹ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക. വൽ മൗത്ത്, രണ്ടാമത്തേത് മരണത്തെ സംബന്ധിച്ച് ഓർമ്മ വരണം. മരണത്തെക്കുറിച്ച് ഓർമ്മ വരണം. ഞാൻ അതിന് ഒരുങ്ങുകയാണ്, എനിക്കിവിടെ നിന്ന് പോകണം, എൻ്റെ ലോകം അവിടെയാണ്, എനിക്ക് ഇവിടെ നന്മ വേണം. നാളത്തെ ആ നന്മയ്ക്ക് ഒരു കോട്ടം ഇവിടെ പറ്റരുത്. ഞാൻ നാളത്തേക്ക് ഇവിടെ അധ്വാനിക്കണമെന്നവനാണ്. ഈ ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ ഹാളിന്ന് പുറത്തിറങ്ങിയാലും റോട്ടിലിറങ്ങിയാലും ബസ്സിൽ പോവുകയാണെങ്കിലും വാഹനം ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ റബ്ബിൻ്റെ കൂടെയാണ്. എൻ്റെ റബ്ബിൻ്റെ സാമീപ്യം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അള്ളാഹ് എൻ്റെ ഒപ്പമുണ്ട്. ഈ ബോധമുണ്ടെങ്കിൽ എന്തൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അള്ളാഹു നമ്മളോടൊപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഒരു രോഗം വന്നാൽ നമ്മൾ ആകെ ഡോക്ടറെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ റബ്ബിനിക്ക് ശഫിയാക്കി തരണം. എൻ്റെ റബ്ബിനോട് ഞാൻ വിഷയം പറഞ്ഞോ, ഞാൻ ചികിത്സിക്കണം, പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് ഇടപെട്ട് തരണം. ഒരു പ്രയാസം വന്ന് നമ്മൾ ആകെ ബാങ്കിനെ കുറിച്ച് ആലോചിക്കുക. എവിടെയാ മോർഗേജ് കിട്ടുക? എവിടെയാ ലോൺ എടുക്കാൻ പറ്റുക? അല്ല, റബ്ബേ എനിക്ക് പ്രയാസം വന്നിട്ടുണ്ടല്ലോ, നീ എന്നെ സഹായിക്കണം കേട്ടോ പഠിച്ചവനെ. അപ്പൊ ഹലാലായ വഴിയിലൂടെ പലിശയില്ലാത്ത വഴിയും കിട്ടി വരും. നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഈ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളൊക്കെ വന്ന കാലമായതുകൊണ്ട് മനുഷ്യന്റെ തവക്കുലി നഷ്ടപ്പെട്ടു എന്നാ പറയാം. മുമ്പൊക്കെ പടച്ചവനെ കയ്യിൽ പൈസ തീർന്നല്ല റബ്ബേ എവിടുന്ന പൈസ എടുക്കാൻ, പടച്ചവനിലേക്ക് ഭയങ്കരമായിട്ട് മനസ്സ് പോയിരുന്നു. ഇപ്പൊ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് നിന്ന് വലിയ ATM കൊടുക്കുന്നു വലിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സഹായമില്ല. പിന്നെ നമുക്കൊരു പൈസ കിട്ടണമെങ്കിൽ പലിശക്ക് എന്നെ വാങ്ങിയിട്ട് വേണം. എന്തേ, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മനസ്സ് മുഴുവനും അള്ളാഹുലേക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ പകുതി കിടക്കുന്നത് ATM കാർഡും വല, നമ്മുടെ ക്രെഡിറ്റ് കാർഡും വല. അതുകൊണ്ട് നമ്മുടെ തവക്കുലിൽ കോട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിന്മയുടെ വഴികൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഏറ്റവും എപ്പോഴും ഓർക്കേണ്ട രണ്ടെണ്ണം: ഒന്ന്, അള്ളാഹ, അള്ളാഹുവിനെ പറ്റി ഓർക്കുക ഏത് സമയവും. രണ്ടാമത്തെ എന്താണ്? മരണത്തെക്കുറിച്ച് ഓർക്കുക. ഇത് എപ്പോഴും ഓർക്കേണ്ടത്. ഇനി എപ്പോഴും മറക്കേണ്ട രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, നമ്മൾ ആർക്കെല്ലാം ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് എന്നേക്കുമായി മറക്കണം. കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ? നമ്മൾ ചെയ്തു കൊടുത്തതേ, അത് ഏറ്റു പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സുഖം, ഇതൊന്നും വേണ്ട. അത് സുഖിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. അത് ആരെങ്കിലും എടുത്ത് പ്രശംസിക്കുമ്പോൾ ഒരു രസം, ആ രസം പിന്നെ ഇവിടെ കിട്ടും, അവിടെ ഒന്നും കിട്ടൂല. നമ്മൾ ചെയ്തു കൊടുത്തത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഞാനിത് അള്ളാഹുക്ക് വേണ്ടി ചെയ്ത്, ഞാൻ മറന്നു. നമ്മൾ ആർക്കെല്ലാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അത് ഉടനെ മറക്കണം എന്നാണ്. കിട്ടിയവർ മറക്കാൻ പാടില്ലേ? കിട്ടിയവർ നന്ദിയോടുകൂടെ ഓർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പക്ഷെ ചെയ്തു കൊടുത്ത ആളുകൾ മറക്കണം എന്നാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. സന്തോഷമൊന്നും വേണ്ടെന്നുള്ള തീരുമാനമാണെങ്കിൽ നിങ്ങൾ ബാക്കി പറയുകയൊക്കെ വേണ്ട. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണെങ്കിൽ സന്തോഷം ഉണ്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, രണ്ടെണ്ണം ഓർത്തേക്കണം, രണ്ടെണ്ണം മറന്നേക്കണം. ഓർക്കാനുള്ളത് ഒന്നെന്താണ്? അല്ലാഹ്. രണ്ടാമത്തേത് മരണം. മറക്കാനുള്ള ഒന്നാമത്തേത് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ.
മറക്കാനുള്ള രണ്ടാമത്തേത് ഇങ്ങോട്ട് ആളുകൾ ചെയ്ത ഉപദ്രവങ്ങൾ. ഇത് രണ്ടും നീ മറന്നേക്കണം. കുറച്ച് പ്രയാസമുണ്ട് ഈ മറക്കാൻ പറഞ്ഞ വിഷയം. ഉപദ്രവങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്ക് പ്രതികാരം ചെയ്യാൻ തോന്നുക. ഉപദ്രവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരാൾ ചെയ്ത ഹാംസ്, ഒരാൾ ചെയ്ത നമുക്ക് ചെയ്ത പ്രയാസങ്ങൾ, ഇതൊക്കെ ഓർക്കുമ്പോഴാണ് അതിനെ പകരം ചെയ്യണ്ടേ, പ്രതികാരം ചെയ്യണ്ടേ എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സ് നീറിപ്പോകയാണ്. നേരെ മറിച്ച് ഞാനത് പുറത്തു കൊടുത്തു, എനിക്ക് അള്ളാഹു ഓർത്ത് തന്നാൽ മതി. ഞാനത് മാപ്പാക്കി കൊടുത്തു, എനിക്ക് അള്ളാഹു മാപ്പ് തന്നാൽ മതിയല്ലോ. ഞാനത് ഓർത്ത് നടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങൾ ആരും എൻ്റെ ചെവിയിൽ ഒരാളെ പറ്റി മോശം വന്ന് പറഞ്ഞരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ ആരും എൻ്റെ ചെവിയിൽ വന്നിട്ട് അവൻ മോശക്കാരന ഇവൻ മോശക്കാരന ഇത് പറയല്ലേ. മനുഷ്യരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല സുന്ദരമായ പുഞ്ചിരിക്കുന്ന മുഖവുമായി ചെല്ലാനാണ് എനിക്ക് ആഗ്രഹം. എങ്ങനെ? നിങ്ങൾ ഒരാളെ പറ്റി മോശം എന്നോട് പറഞ്ഞെന്നാൽ ആ മനുഷ്യനോട് എനിക്ക് വെറുപ്പ് തോന്നും. നിങ്ങളത് എന്നോട് പറഞ്ഞരല്ലേ, നിങ്ങൾ ആരും എന്നോട് ഒരാളുടെ മോശമെന്ന് പറഞ്ഞരല്ലേ. ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്ന ഹൃദയവുമായി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരാളെ കുറ്റം എന്നോട് പറയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ഇങ്ങോട്ട് ചെയ്ത ഉപദ്രവങ്ങൾ എന്നേക്കുമായി മറക്കുക. നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എന്നേക്കുമായി മറക്കുക. ലാ തുബ്തിരു സദഖാതികും ബിൽ മന്നി വൽ അദാ. ചെയ്തു പോയ നന്മകൾ ഏറ്റു പറഞ്ഞിട്ടോ അതിങ്ങനെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അതാണ് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ പത്രത്തിൽ കൊടുക്കുകയാണ്, അറിയിച്ചു കൊടുക്കുകയാണ്, അത് റിപ്പോർട്ട് കൊടുക്കുന്ന ആളുടെ നീയത്ത്, ആ കമ്മിറ്റിയുടെ നീയത്ത്, ഞങ്ങൾ ചെയ്ത നന്മ നാലാൾ അറിഞ്ഞാൽ ഇൻഷാല്ലാ ഈ വിഷയത്തിൽ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരും, അതിനൊരു സഹായകമാകട്ടെ എന്ന് വിചാരിച്ച് പത്രത്തിൽ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നാലാൾ അറിയട്ടെ, അത് മാത്രമേ ലക്ഷ്യമുള്ളൂവെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ നഷ്ടപ്പെട്ടു പോയേക്കും. അത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. അമലുകൾ ചെയ്യാൻ എളുപ്പമാണ്, നഷ്ടപ്പെടുത്താൻ അതിലേറെ എളുപ്പമാണ്. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, നമ്മൾ ചെയ്യുന്നത് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടാനാണ്. ആ രീതിയിലാക്കി മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നാലാളുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നൊരു പണ്ഡിതനാണെന്നാണ്. എന്തേ പറഞ്ഞത്, എന്തേ പാണ്ഡിത്യം കൊണ്ട് ചെയ്തത്? ആളുകൾ വലിയ പ്രാസംഗികനാന്ന് പറയാൻ വേണ്ടി ചെയ്തോ? ആളുകൾ വലിയ ആലിമാന്ന് പറയാൻ വേണ്ടിയിട്ടാണോ പ്രസംഗിച്ചത്? ആളുകൾ വലിയ ആലിമാന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ വലിയ ദർസൊക്കെ ഉണ്ടാക്കിയത്? ആളുകൾ വലിയ ആളാന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് ഇവിടെ ഒന്നുമില്ല, അള്ളാഹു ആലിമിനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെ പറഞ്ഞു, വല്ല മുജാഹിദ് ഫി സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുത്ത ആൾ. ജീവൻ കൊടുത്തിട്ടുണ്ട്, ജീവൻ അള്ളാഹുക്ക് വേണ്ടി കൊടുത്തു. നമ്മളിപ്പോൾ കുറച്ച് സമയം ഇപ്പം നൽകിയത് ഈ പരിപാടിക്ക്, കുറച്ച് സമയം. നമ്മുടെ ദേഹത്തിനൊരു വിരൽ പോലും കൊഴിഞ്ഞു പോയിട്ടില്ല, ഉണ്ടോ? ഇല്ല, ഒക്കെ നമ്മുടെ മേത്തുണ്ട്, ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ജീവൻ കൊടുത്ത ഒരാളെ പറ്റി ആലോചിക്കും. ആ മനുഷ്യൻ ചെയ്ത ത്യാഗമല്ല പറയും, നീ ചെയ്തത് എന്തിനാ? ധീരനാണെന്ന് പറയാനല്ലേ? കുറെ രക്തസാക്ഷി മണ്ഡപങ്ങളും നിന്റെ പേര് കുറെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാവാൻ ചെയ്തതല്ലേ? അതൊക്കെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ബസ് നിന്നിട്ടുണ്ട് സ്റ്റോപ്പിൽ, നിനക്കിവിടെ ഒന്നുമില്ല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടി ചെയ്യേണ്ട. നീ ചെയ്തത് എനിക്ക് വേണ്ടിയാണോ, അതിവിടെ കിട്ടും. വൽ മുതസദ്ദിഖ്, ഒരുപാട് ദാനം ചെയ്തില്ലേ, ഒരുപാട് ദാനം. ഈ ദാനം ചെയ്തൊക്കെ നീ എന്തുദ്ദേശിച്ചുകൊണ്ട് ചെയ്തു? ഒന്നുമല്ല. ആളുകൾ പറയുമ്പോൾ ആ എന്നെ പിടിച്ച് പ്രസിഡന്റായിക്കോളും, അല്ലെങ്കിൽ ട്രഷറർ ആയിക്കോളും, അല്ലെങ്കിൽ അത് നാലാൾ അറിഞ്ഞോളും, ഞാൻ വലിയ ആളാണെന്ന് തോന്നിക്കോളും, അങ്ങനെ നീ ചെയ്തതല്ലേ. നിന്നെ നീ വല്ലതും കൊടുത്തപ്പോൾ അവർ വല്ലതും കൊണ്ട് തിരിച്ച് ബഹുമാനിക്കണമെന്ന് കൊതിച്ചില്ലേ മനസ്സിൽ? നീ ആർക്കെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തപ്പോൾ അവരൊന്ന് ചിരിക്കണമെന്ന് മനസ്സിൽ കൊതിച്ചില്ലേ? അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന പ്രതിഫലത്തിന് നന്മയ്ക്ക് അയാൾ പ്രതിഫലം തരണമെന്ന് കൊതിച്ചു എന്നാ? അതൊക്കെ ലോകത്ത് കിട്ടിയില്ലേ? അതൊക്കെ അവിടെ അച്ചടിച്ചു വന്നില്ലേ? നീ കൊതിച്ചതായിരുന്നല്ലോ. ഇവിടെ ഒന്നും നിനക്കില്ല. ഇൽമ കൊണ്ട് എന്ത് ചെയ്തു? സദഖ കൊണ്ട് എന്ത് ചെയ്തു? ജിഹാദ് കൊണ്ട് എന്ത് ചെയ്തു? നിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നീ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ്. അൾട്ടിമേറ്റ്ലി മലക്കുകൾക്ക് എഴുതി വെക്കാൻ കഴിയില്ല. മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റാത്ത സംഗതിയാണ് ഇഖ്ലാസ്. മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റൂല. മലക്കുകൾ ചെയ്യുന്നത് നിസ്കരിച്ചോ? നിസ്കരിച്ചു. നമ്മൾ മാരി നിസ്കരിച്ചില്ലേ? മാരി നിസ്കരിച്ചു. ഈ നിസ്കരിച്ചത് മനുഷ്യന്മാരെ കാണാൻ വേണ്ടി ഒതുണ്ടാക്കാതെ നിസ്കരിച്ചതാണോ? അത് മലക്കുകൾക്ക് അത് അറിയില്ല. ഒരു നിസ്കരിച്ചു എന്ന് എഴുതി വെക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും സ്വതക്ക ചെയ്തു, മലക്കുകൾ അള്ളാഹ് KMCC ശിഹാബുദ്ദങ്ങൾ സ്മാരക ഹ്യൂമാനിറ്റേറിയൻ പരിപാടിയിലേക്ക് ഇതാ 100,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്, അത് എഴുതിയക്കുള്ളൂ. ഇത് ചെയ്തപ്പോൾ മനസ്സിലുള്ള നീയത്ത് എന്തായിരുന്നു? ഇത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ, ഒരു മനുഷ്യർക്കും അറിയില്ല. പിന്നെ എഴുതുന്ന നന്മ എഴുതുന്ന മലക്കിന് പോലും അറിയില്ല നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന്.
നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നു, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും. ഈ ആത്മാർത്ഥത നമ്മുടെ വാക്കുകൊണ്ട് പറയാണ്, അത് മനസ്സിലുണ്ടോ എന്ന് മലക്കുകൾക്ക് പോലും അറിയില്ല. അള്ളാഹുവിനെ അറിയുള്ളൂ എന്നാ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അത് പരലോകത്ത് ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ മലക്കുകൾ നിസ്കരിച്ചു, കൊടുത്തു കൊടുത്തു കൊടുത്തു, കെട്ടിക്ക് ചെയ്തു പോവും. ഇതൊക്കെ ചിലപ്പം അള്ളാഹു ഡിലീറ്റ് ചെയ്ത് കളയും. ഏയ്, ഇതൊന്നും ഇത് നിലവിലില്ല, ഇതൊക്കെ ചെയ്ത് മറ്റുദ്ദേശത്തിനാ മലക്കുകൾ, നിങ്ങളത് അറിഞ്ഞിരുന്നില്ല, ഞാനത് അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയുള്ളൂ. ഇഖ്ലാസ് വേറെ ആർക്കും അറിയില്ല. ഇഖ്ലാസ് അള്ളാഹുവിന് മാത്രം, മലക്കുകൾക്ക് പോലും എഴുതി വെക്കാൻ കിട്ടൂല. എന്നാ എൻ്റെ മനസ്സിലുള്ളത് എന്താ, ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ നിയത്ത് എന്താണ്, എൻ്റെ മനസ്സിലുള്ളത് എന്താണ്, നിങ്ങൾക്കും അറിയില്ല, എൻ്റെ മലക്കുകൾക്കും അറിയണില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. അത് ആർക്കും അത് ക്ലെയിം ചെയ്യാനും പറ്റൂല. എന്നാ ഞാൻ ചെയ്ത് ആത്മാർത്ഥമായിട്ടാണ്, ഇതൊരു ക്ലെയിം. ഹൗ ഡു യു ഡെയർ ടു ഡു ദാറ്റ്? അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ഞാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് ചെയ്തു എന്ന് പറഞ്ഞേക്കണം, ഉദ്ദേശശുദ്ധി നീ സ്വീകരിക്കണേ പഠിച്ചവനെന്ന് പറഞ്ഞേക്കണം, എന്നല്ല അവകാശവാദങ്ങൾ ചെയ്യാൻ പറ്റൂല. മനസ്സിലേക്കാണ് അള്ളാഹു തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങൾ സബഖ ദിർഹമുൻ അൽഫ ദിർഹം, ഒരു ദിർഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തത് 1000 ദിർഹം കൊടുത്തതിനേക്കാളും പ്രതിഫലം അള്ളാഹു നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതെങ്ങനെ, ഒരാൾ 1 രൂപ കൊടുത്തു, ഒരാൾ 1000 രൂപ കൊടുത്തു, ഈ 1 രൂപയ്ക്ക് 1000ത്തേക്കാളും പ്രതിഫലം ലഭിച്ചേക്കും. അപ്പോൾ കൊടുക്കുന്ന സംഖ്യയുടെ ക്വാണ്ടിറ്റി അല്ല, അതിൻ്റെ ക്വാളിറ്റിയാണ് അള്ളാഹു നോക്കുന്നത്. ആ 1 കൊടുത്ത ഒരു മനുഷ്യൻ വളരെ ത്യാഗം ചെയ്തൊരു മനുഷ്യനായിരുന്നു. അയാൾക്ക് ലഭ്യമായ ചെറിയ ഒരു വരുമാനത്തിൽ നിന്ന് കൊടുത്തു, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി കൊടുത്തു, അത് അള്ളാഹു സ്വീകരിച്ചു. നമ്മുടെ KMCC എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാവാനും, അതിലുപരി ഇവിടെ രോഗികളായി വരുന്ന ആളുകൾക്ക് ശമനം പടച്ചവും കൊടുക്കാനും അതിനുവേണ്ടി ദ്വാരക്കണം. അള്ളാഹുർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങൾ ആർക്കും വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.